അമ്മയുടെ അരുമകളെ, ഉണരുക നവയുഗ ശില്പികളെ, മതബോധനമ മധുമുഗലാണ് മതിവരുവോളം നിങ്ങൾ, മതിവരുവോളം നിങ്ങൾ ഇരുളല പോയിഹ വിശ്വാസത്തി നിരുപമ ദീപ്തി പരക്ക, നിരുപമ ദീപ്തി പരക്ക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മളിന്ന് 10-ാം ക്ലാസ്സിലെ 9-ാം പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രതിഷ്ഠിത പ്രവർത്തനത്തിൻ്റെ നൂതനാഭിമുഖ്യങ്ങൾ എന്ന പാഠത്തിലേക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം അല്ലേ? നമുക്കൊന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, രക്ഷകനായ ഈശോ മിശിഹായേ, ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെന്ന് അരുളി ചെയ്ത തമ്പുരാനെ, നിൻ്റെ സുവിശേഷമായി ജീവിക്കുവാനും നിൻ്റെ സുവിശേഷം സഹജീവികളോട് പ്രഘോഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നിൻ്റെ വിശുദ്ധിയും നിൻ്റെ വിജ്ഞാനവും നിൻ്റെ വിവേകവുമുള്ള നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങനെ ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്ന, ഈശോയെ ഒരുപാട് പേർക്ക് പകർന്നു നൽകുന്ന നല്ല പ്രേക്ഷിതരാക്കി ഞങ്ങളെ മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? നമ്മൾ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും നിങ്ങളെല്ലാവരും തന്നെ. മലയാളത്തിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ് സോൾട്ട് ആൻഡ് പേപ്പർ. അതിനകത്തൊരു കഥാപാത്രമുണ്ട്, കെ ടി മിറാഷ്. ഓർക്കുന്നുണ്ടോ? സിനിമ കണ്ടവരെല്ലാം തന്നെ ഓർക്കുന്നുണ്ടായിരിക്കും. അതിനകത്ത് നായകൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ഉപദേശി കെ ടി മിറാഷ് എന്ന. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് നമ്മൾ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഈ കെ ടി മിറാഷ് ആരെ കണ്ടാലും ഉപദേശിക്കും. ഉപദേശിക്കുന്ന ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണിത്. അത് 1-ാം ക്ലാസ്സുകാരനെ കണ്ടാലും, 3-ാം ക്ലാസ്സുകാരനെ കണ്ടാലും, 10-ാം ക്ലാസ്സുകാരനെ കണ്ടാലും, ഇനി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ നായകനെ കണ്ടാലും അദ്ദേഹം പറയുന്ന ഇതാണ്, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണിത് എന്ന്. നിങ്ങളും ഈ വാക്കുകൾ ഈ 10-ാം ക്ലാസ്സിൽ കയറിയപ്പോൾ തൊട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ് 10-ാം ക്ലാസ്. അതുകൊണ്ട് നന്നായിക്കോണം, പഠിച്ചോണം, മിടുക്കരായിക്കോണം എന്നൊക്കെ. ഞാനും ആദ്യമേ തന്നെ അതൊന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ടേണിംഗ് പോയിൻ്റുകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റാണ് 10-ാം ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ അലർട്ടാവണം, മിടുക്കരായിട്ടിരിക്കണം, ഈശോയെ കൂടുതൽ സ്നേഹിക്കണം, നന്നായിട്ട് പഠിക്കണം, മിടുക്കരായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ 10-ാം ക്ലാസ്സാണെന്നും ടേണിംഗ് പോയിൻ്റ് ആണെന്നും ഒക്കെ നമ്മുടെ സഭയ്ക്കും അറിയാം. അതുകൊണ്ടായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് നിങ്ങൾ ഈ 10-ാം ക്ലാസ്സിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിഷയമാണ് നിങ്ങളെ 10-ാം ക്ലാസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, സഭ പ്രേക്ഷിത സമൂഹം. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഈ 10-ാം ക്ലാസ്സിലെ വേദപാഠ ക്ലാസ്സുകളിൽ ആദ്യം മുതൽ പഠിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇപ്പം 9-ാമത്തെ പാഠത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 8 പാഠത്തിലും മുഴുവനും പഠിച്ചത് ഇതാണ്, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം. സഭ പ്രേക്ഷിതയാണ്, സഭ എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നതും ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ്, സഭയുടെ പ്രേക്ഷിത സമൂഹത്തിൻ്റെ നൂതനാഭിമുഖ്യങ്ങൾ. അതായത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ നൂതനമായ ആഭിമുഖ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു കാര്യമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ കുറേ നേരമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ, പ്രേക്ഷിതയാണ് സഭ, പ്രേക്ഷിതയാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ. എന്താണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കുക അല്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവായ ദൈവം ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു, ഈശോയാൽ അയക്കപ്പെട്ടതാണ് സഭ. ഒന്നും കൂടെ ഒന്ന് പറയാം, പിതാവായ ദൈവം ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു, ഈശോയാൽ അയക്കപ്പെട്ടതാണ് സഭ. അതായത് പിതാവായ ദൈവം ഈശോയെ എന്ത് കാര്യത്തിനാണോ ഭൂമിയിലേക്ക് അയച്ചത്, ആ കാര്യം ഈശോ ഇന്ന് തൻ്റെ സഭയിലൂടെയാണ് ഭൂമിയിൽ നടപ്പിലാക്കുന്നത്. ഈശോ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരു രക്ഷാകര ദൗത്യമുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ സകല ജനതകളുടെയും സമഗ്രമായ വിമോചനമായിരുന്നു, പാപമോചനമായിരുന്നു ഈശോയുടെ ദൗത്യം. ആ ദൗത്യം ഇന്ന് ഈശോ ഈ ഭൂമിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, തുടർന്നുകൊണ്ട് പോകുന്നത് പരിശുദ്ധ സഭയിലൂടെയാണ്. അതാണ് സഭയുടെ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത്. സഭയുടെ പ്രേക്ഷിത ദൗത്യം നിലനിൽക്കുന്നത് ഈശോയുടെ സുവിശേഷത്തിലാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നല്ല വാർത്ത. നല്ല വാർത്ത എന്നതാണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. ഈ സുവിശേഷം മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം. അപ്പം നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളെല്ലാം സഭാതനയരാണ്, സഭയുടെ മക്കളാണ്.
അപ്പം സഭയുടെ ദൗത്യം, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം. നിങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, വലിയ കാശികാരനായിരുന്നു അദ്ദേഹം, വലിയ സമ്പന്നൻ്റെ മകനായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്നൊക്കെ അറിയപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന് പഞ്ചക്ഷതങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമായിരുന്നു. പഞ്ചക്ഷതങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? ഈശോയുടെ തിരുമുറിവുകൾ തൻ്റെ ശരീരത്തിൽ വഹിച്ചിരുന്നയാളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ അദ്ദേഹത്തിന് പഞ്ചക്ഷതങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തു എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ മാർപ്പാപ്പയായതിനു ശേഷം സ്വീകരിച്ചത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമമാണ്. നിങ്ങൾക്കറിയാമല്ലോ അർജൻറ്റീനക്കാരനാണ് നമ്മുടെ മാർപ്പാപ്പ. അർജൻറ്റീനയിലെ ഒരു കർദിനാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, നിങ്ങൾക്കറിയാം, ജോർജ് മരിയോ ബെർഗോളിയോ എന്നായിരുന്നു. അപ്പം മാർപ്പാപ്പയായതിനു ശേഷം ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ നാമം സ്വീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ പഴയ മാർപ്പാപ്പമാരുടെ നാമങ്ങളൊക്കെ മാർപ്പാപ്പമാർ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ മാർപ്പാപ്പ സ്വീകരിച്ചത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമമായിരുന്നു. ഫ്രാൻസിസിന് ഒരുപാട് അനുയായികളുണ്ടായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ. അവരുടെ ജീവിത രീതി, അവരുടെ ജീവിതത്തിൻ്റെ നിയമം, അവരുടെ സന്യസ്ത ജീവിതത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് പോലും സുവിശേഷമായിരുന്നു. ഈ ഫ്രാൻസിസ് എന്നും വചനം പ്രഘോഷിക്കാനായിട്ട് പോകും, പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് എന്നും ആശ്രമത്തിൽ നിന്ന് പോകും. ഒരു ദിവസം അദ്ദേഹം തൻ്റെ അനുയായിയും കൂടെ വചനം പ്രഘോഷിക്കാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് രാവിലെ ആശ്രമത്തിൽ നിന്ന് പോയി. ഇവർ സഞ്ചരിക്കുകയാണ്. ഇവർ ടൗണിൽ ചെന്നു, അതിനുശേഷം ഗ്രാമത്തിൽ ചെന്നു, അതിനുശേഷം ഇവരിങ്ങനെ നടക്കുക. അടുത്ത ടൗണിൽ ചെല്ലുന്നു, അടുത്ത ഗ്രാമത്തിൽ ചെല്ലുന്നു, ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇവർ കറങ്ങി നടന്നു. അവസാനം വൈകുന്നേരം ആശ്രമത്തിൽ തിരിച്ചു ചെന്നു. ആശ്രമത്തിൽ ചെന്നപ്പം ഈ അനുയായി ഫ്രാൻസിസിനോട് ചോദിച്ചു, ഗുരു, നമ്മളിന്ന് വചനം പ്രഘോഷിക്കാനായിട്ട്, സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. ഒരു വാക്ക് പോലും അങ്ങ് ആരോടും മിണ്ടിയില്ല, ഒരു വാക്ക് പോലും അങ്ങ് പ്രഘോഷിച്ചില്ല, ഒന്നും തന്നെ അങ്ങ് പ്രസംഗിച്ചില്ല. ഇതാണോ സുവിശേഷ പ്രഘോഷണം? ഉടനെ ഫ്രാൻസിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രീച്ച് ദി ഗോസ്പെൽ ഓൾവേഴ്സ്, ഇഫ് നെസസറി യൂസ് വേർഡ്സ്. ഞാൻ ഒന്നുകൂടെ പറയാം, പ്രീച്ച് ദി ഗോസ്പെൽ ഓൾവേഴ്സ്, ഇഫ് നെസസറി യൂസ് വേർഡ്സ്. അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? സുവിശേഷം എപ്പോഴും പ്രഘോഷിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? വാക്കുകളിലൂടെ മാത്രമല്ല സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, ഇതിലൂടെയെല്ലാമാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. സഭാധനേരായ നമ്മുടെ ഓരോ വാക്കുകളിലൂടെ മാത്രമല്ല, നമ്മൾ 5000 പേരടങ്ങുന്ന ഒരു സദസ്സിൽ പോയി പ്രസംഗം പറയുന്നതല്ല, വലിയൊരു സമൂഹത്തിന് ക്ലാസ് എടുക്കുന്നതല്ല, അത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിത രീതി, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അംഗങ്ങളാവുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഓരോ സഭാധനേനും തൻ്റെ സഹജീവികളുടെ, തൻ്റെ സമൂഹത്തിൻ്റെ, തൻ്റെ സഹോദരന്മാരുടെ സമഗ്ര വിമോചനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്. വർണ്ണ, വർഗ, ഭാഷ, സംസ്കാര വ്യതിയാനങ്ങളുടെ പേരിൽ ഒരുപാട് വിവേചനങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിലൊക്കെ ഒരുപാട് മനുഷ്യൻ ദുഃഖിക്കുന്നുമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളറിൻ്റെ പേരിലാവാം, വർഗം, ജാതിയുടെ പേരിലാകാം, ഭാഷ, സംസ്കാരം, ഇതിൻ്റെ എല്ലാം പേരിൽ ഒരുപാട് മനുഷ്യൻ ഈ ഭൂമിയിൽ, നമ്മുടെ ഒരു ചെറിയ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ഈ ഭൂമിയിൽ തന്നെ, ഈ ലോകത്തിൽ തന്നെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അവരുടെ എല്ലാം സമഗ്രമായ വിമോചനം എന്നതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനവും അതുതന്നെയാണ്. നിങ്ങളെല്ലാവരും തന്നെ IPL ഒക്കെ കാണുന്നവരായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു മത്സരമുണ്ടായിരുന്നു, മുംബൈ ഇന്ത്യൻസിൻ്റെ മത്സരമായിരുന്നു, രാജസ്ഥാൻ റോയൽസുമായിട്ടായിരുന്നു മത്സരം. നിങ്ങളെല്ലാവരും തന്നെ കണ്ട് കാണുമായിരിക്കും. വലിയ റൺസൊക്കെ മുംബൈ ഇന്ത്യൻസ് എടുത്തു, പക്ഷേ കളി തോറ്റുപോയി. മുംബൈ ഇന്ത്യൻസ് തോറ്റുപോയതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ആ കളിയിൽ ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ അവസാനം കുറ്റൻ അടികളൊക്കെ അടിച്ച് വലിയ സ്കോറൊക്കെ അവർ ഉയർത്തി. അദ്ദേഹം ചുരുങ്ങിയ പന്തുകളിൽ നിന്ന് ഹാഫ് സെഞ്ചുറി ഒക്കെ അടിച്ചു. ഈ ഹാഫ് സെഞ്ചുറി അടിച്ചതിന് ശേഷം ഹാർദിക് പാണ്ഡ്യയെ മുട്ടുകുത്തി, അതായത് ഒറ്റക്കാല് മുട്ടുകുത്തിയിട്ട് ബാറ്റ് ഉയർത്തി കാണിച്ചു. സാധാരണ അർദ്ധ സെഞ്ചുറിയൊക്കെ അടിക്കാൻ നേരത്ത് ബാറ്റുകൾ വീശും അല്ലേ, പല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലവർ ഡാൻസ് കളിക്കും, ചിലവർ ബാറ്റ് വീശും, പല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ്. ഈ ഹാർദിക് പാണ്ഡ്യയെ ആഹ്ലാദ പ്രകടനം നടത്തിയ ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു.
അദ്ദേഹം ഒറ്റക്കാലയിൽ മുട്ടുകുത്തി ബാറ്റ് ഉയർത്തി കാണിച്ചു. അദ്ദേഹം കാണിച്ചത് അവരുടെ ടീമിൻ്റെ ആ സമയത്തെ ക്യാപ്റ്റനായിരുന്ന കിറോൺ പൊളാർഡ് എന്ന് പറയുന്ന ആളെയായിരുന്നു. കിറോൺ പൊളാർഡിന് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് കളിക്കാരനാണ്. വെസ്റ്റ് ഇൻഡീസ് നീഗ്രോകളാണല്ലോ അവിടെ നിന്ന് വരുന്നത്. വെസ്റ്റ് ഇൻഡീസ് കളിക്കാരനായിരുന്നു അദ്ദേഹം. അത് നമ്മളെല്ലാം കണ്ടു കാണും, കുറേ പേരെങ്കിലും കണ്ടു കാണും. ചിലവരൊക്കെ യൂട്യൂബിനകത്തൊക്കെ കുറച്ച് വൈറലായ ഒരു സാധനമാണത്. അത് എന്തിനാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത്, ഹാർദിക് പാണ്ഡ്യ അങ്ങനെ കാണിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു നീഗ്രോ വംശജനെ, അദ്ദേഹം എന്തോ കുറ്റാരോപിതനായി ഏതോ കേസിലെ പ്രതിയായി, അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഓടിപ്പോകാതിരിക്കാനായിട്ട് അവിടുത്തെ പോലീസുകാർ അദ്ദേഹത്തെ ഒരു കാറിനടിയിലേക്ക് തള്ളിക്കയറ്റി അദ്ദേഹത്തിൻ്റെ തല പുറത്ത് കാറിനടി, ശരീരം മുഴുവൻ കാറിനടിയിലാണ്. എന്നിട്ട് അദ്ദേഹം ഓടിപ്പോകാതിരിക്കാനായിട്ട് ഈ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ കാൽമുട്ട്, ഈ ജോർജ് ഫ്ലോയിഡിൻ്റെ കഴുത്തിൽ മുട്ടുകുത്തി നിന്നു. ഇപ്പോൾ ജോർജ് ഫ്ലോയിഡ് പറയുന്നുണ്ട്, ഐ കാൺ ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പോലീസുകാരൻ മൈൻഡ് ചെയ്തില്ല, അദ്ദേഹം വീണ്ടും ഇങ്ങനെ വളരെ അഗ്രസീവായിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുട്ടുകൾ കുത്തി നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജോർജ് ഫ്ലോയിഡ് ശ്വാസം കിട്ടാതെ മരിച്ചു. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടയായി. ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ ലോകത്തിൽ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹാർദിക് പാണ്ഡ്യയെ തൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനായ കിറോൺ പൊളാർഡിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. നീഗ്രോയായ കിറോൺ പൊളാർഡിന് ബ്ലാക്ക് ലൈഫ്സ് മാറ്ററിൻ്റെ ക്യാമ്പയിനായിട്ടാണ് ആ സിമ്പൽ ഉപയോഗിച്ചത്. ഇത് എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ, ഐ പി എല്ലിൻ്റെ കാര്യം എന്തിനാണ് സാർ ഈ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഈ ജോർജ് ഫ്ലോയിഡിനെതിരായിട്ടുണ്ടായ ഈ വംശീയ വിദ്വേഷം, ഈ വംശീയ വെറുക്കെതിരായിട്ട് ഏറ്റവും ആദ്യം ശബ്ദമുയർത്തിയത് നമ്മുടെ മാർപ്പാപ്പയാണ്, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അത് ലോകം ഏറ്റെടുക്കുകയായിരുന്നു. ലോകമാണ് പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ലോകം ഏറ്റെടുക്കുകയായിരുന്നു. അതായത് മക്കളെ, നമ്മുടെ പുസ്തകത്തിൽ 66-ാമത്തെ പേജിൽ പറയുന്നു, വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായ കാര്യങ്ങൾ മാത്രമല്ല മനുഷ്യൻ്റെ സുസ്ഥിതി തകരാറിലാക്കുന്ന ഏത് സംഭവം ലോകത്തിലുണ്ടായാലും അതിനുള്ള പ്രതികരണത്തിനും പ്രതിവിധിക്കും വേണ്ടി ലോകം സഭയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ, വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായ കാര്യങ്ങൾ മാത്രമല്ല, അതായത് വിശ്വാസത്തിന് സന്മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്കാരി മാത്രമല്ല, സഭ ഇടപെടേണ്ടത് പള്ളിക്കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ സുസ്ഥിതി തകരാറിലാകുന്ന ഏത് സംഭവവും, ഈ ലോകത്തിലെ മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ കാര്യത്തിലും സഭയ്ക്ക് ഇടപെടണം. സഭയുടെ കടമയാണത്, സഭയുടെ റെസ്പോൺസിബിലിറ്റിയാണത്. അത് ഈശോ, സഭ സ്ഥാപിച്ച ഈശോ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. നമുക്ക് തന്നെ അറിയാം, ഈശോ സംസാരിച്ചത് മുഴുവൻ, ഈശോ തൻ്റെ സുവിശേഷങ്ങളിൽ സുവിശേഷം വായിക്കുമ്പോൾ അറിയാം, ഈശോ സംസാരിച്ചത് മുഴുവൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ സമൂഹത്തിൽ നീചത്വങ്ങൾക്കെതിരായിട്ട്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിക്കെതിരായിട്ടാണ് നമ്മൾ ശബ്ദമുയർത്തേണ്ടത് അല്ലേ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണും, ഈ സിനിമയിലെ കാര്യങ്ങളിലൊക്കെ ഈ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്നവരുണ്ട് അല്ലേ, അവർ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നേരത്ത് നടന്മാരൊക്കെ പറയും, അച്ഛനച്ഛൻ്റെ പണി പോയി നോക്കച്ചോ, അച്ഛനച്ഛൻ്റെ കാര്യം നോക്കച്ചോ എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ നായകൻ്റെ കൂടെ അന്നപ്പോൾ ഇരുന്ന് കൈയ്യൊക്കെ അടിക്കുമായിരിക്കും ചിലപ്പോൾ, നമുക്കും അത് സന്തോഷമാണ്, നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ അച്ഛൻ്റെ കാര്യമാണ് ഇതും കൂടെ. അതായത് സഭയിൽ നിലനിൽക്കുന്ന ഏതൊരു കാര്യത്തിനും ഉച്ചനീചത്വത്തിനെതിരായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് സഭയിലെ ഓരോ വ്യക്തിയുടെയും കടമയാണ്. അത് ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രമല്ല, വിശ്വാസികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ഉച്ചനീചത്വത്തിനെതിരായിട്ട് പ്രതികരിക്കാനും ഓരോ സഭാതനയനും ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമ്മൾ മദർ തെരേസയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ, നിങ്ങളുടെ പഴയ പാഠങ്ങളിൽ എനിക്ക് തോന്നുന്നു മദർ തെരേസയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് തോന്നുന്നു. നിങ്ങൾ മദർ തെരേസയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുമുണ്ട്. മദർ തെരേസ യൂറോപ്യൻ വംശജയാണ്, യൂറോപ്യൻ രാജ്യത്തിൽ ജനിച്ച വ്യക്തിയാണ്. മദർ തെരേസ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് യൂറോപ്പൊന്നുമല്ല, നമ്മുടെ ഭാരതത്തിലാണ്. ഭാരതത്തിൽ കൽക്കട്ട എന്ന് പറയുന്ന നഗരമാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. കൽക്കട്ടയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. കൽക്കട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിനും 1911 വരെ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൽക്കട്ട. ഡൽഹി അതിനുശേഷമാണ് ഇന്ത്യയുടെ തലസ്ഥാനമാകുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതൊക്കെ കൽക്കട്ടയിലാണ് അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. കൽക്കട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വേദപാഠ ക്ലാസ് പഠിപ്പിക്കാനായിട്ട് സാറ് വന്നിട്ട് സാമൂഹ്യ പാഠം പഠിപ്പിക്കുക നിങ്ങൾ കരുതും അല്ലേ.
ഞാനിത് പറയാനുള്ള കാരണം ഈ യൂറോപ്യക്കാരിയായ മദർ തെരേസ തൻ്റെ പ്രീക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് കൽക്കട്ടയാണ്. കൽക്കട്ടയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം, വിശ്വാസികളുടെ എണ്ണം, അതായത് ക്രിസ്തുമത അനുയായികളുടെ എണ്ണം എന്ന് പറയുന്നത് വേണേൽ നമുക്ക് പറയാം 0.00001 എന്ന് വല്ലതും വേണേൽ പറയാം. വളരെ നമുക്ക് വേണേൽ വിരലി എണ്ണാവുന്ന ക്രിസ്ത്യാനികളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മുഴുവനും മറ്റ് മതസ്ഥരായിരുന്നു, അക്രൈസ്തവരായിരുന്നു, ഹിന്ദുക്കളും മുസ്ലിംസും മറ്റ് മതക്കാരും നിരീശ്വരവാദികളും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് മദർ തെരേസ തിരഞ്ഞെടുത്തത് കൽക്കട്ടയാണ്. എന്തുകൊണ്ടാണ്? മദർ തെരേസയുടെ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. മദർ തെരേസ കുഷ്ഠരോഗികളെയും അനാഥരായ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു ധനികൻ്റെ വീട്ടിലേക്ക് മദർ തെരേസ ചെല്ലുകയാണ്. ഒരു അന്യമതസ്ഥനായ ഒരു ധനികൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് മദർ തെരേസ കൈ നീട്ടി. ഉടനെ ഇയാൾ കാർക്കിച്ച് മദറിൻ്റെ മുഖത്തേക്ക് തുപ്പുക. ഉടനെ മദർ തെരേസ ചിരിച്ചുകൊണ്ട് ആ തുപ്പലങ്ങ് തുടച്ചു. എന്നിട്ട് മദർ തെരേസ പറയുന്നുണ്ട്, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരാമോ? എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, തുപ്പൽ അല്ലേ, മുഖത്ത് നല്ലൊരു തുപ്പ് കിട്ടി, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരാമോ? പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ഒറ്റ വാക്കുകൊണ്ട് ആ മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ്. മദർ തെരേസ വലിയ സുവിശേഷമൊന്നുമല്ല പറഞ്ഞത് അല്ലേ, ഒരു ചെറിയ മെസ്സേജ് കൊടുത്ത്, തൻ്റെ ജീവിതത്തിലൂടെ ചെറിയൊരു മെസ്സേജ് അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ മാനസാന്തരപ്പെടുകയാണ്. അയാൾ പിന്നീട് മദർ തെരേസയുടെ വലിയ അനുയായിയായിട്ട് മാറി. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഭൂമിയുടെ അതിർത്തികൾ വരെ പോകണം, അതും പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ നമ്മൾ ക്വാറന്റൈൻ കാലഘട്ടത്തിലൂടെയൊക്കെയാണ് പോകുന്നത് അല്ലേ. നമ്മൾ പുതിയ കുറേ വാക്കുകൾ ഈ കഴിഞ്ഞ 7 മാസമായിട്ട് പഠിച്ചു അല്ലേ. ക്വാറന്റൈൻ, ലോക്ക്ഡൗൺ, സാനിറ്റൈസർ അല്ലേ. ഈ സാനിറ്റൈസർ എന്നൊക്കെ പറയുന്ന സാധനം നേരത്തെ തൊട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് ബോയിയുടെ പരസ്യത്തിനകത്ത് ഒരു പയ്യൻ പറയുമല്ലോ, കഴുകിക്കോ കഴുകിക്കോ എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ അന്നൊക്കെ അത് കണ്ട് ചിരിച്ചു. ഇപ്പോൾ ആ അവസ്ഥ നമുക്കും വന്നു അല്ലേ. നമ്മൾ പുതിയ കുറേ വാക്കുകൾ പഠിച്ചു, സാനിറ്റൈസർ, ക്വാറന്റൈൻ എന്നൊക്കെ പറയുന്ന പുതിയ വാക്കുകൾ പഠിച്ചു. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഓ ഇത് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അത്യാവശ്യം ഒരു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യും, വീട്ടിലായിപ്പോയില്ലേ? ഓ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഈ ക്വാറന്റൈൻ കാലവും ഈ ലോക്ക്ഡൗൺ ഇഷ്യൂസൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പൊളിക്കും, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തി പൊളിക്കാൻ പോവുക. മക്കളെ, നമുക്ക് ഈ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ഉദാഹരണം പറയാം. നമുക്കെല്ലാവർക്കും ഗോഡ് പേരൻസ് ഉണ്ട് അല്ലേ. ഗോഡ് പേരൻസ്, തലതൊട്ടപ്പനും തലതൊട്ടമ്മയും, ഗോഡ് ഫാദറും ഗോഡ് മദറും. അത് ചിലപ്പോൾ നിങ്ങളുടെ വല്യപ്പച്ചനാകാം, വല്യമ്മച്ചിയാകാം, നിങ്ങളുടെ കാരണവന്മാരാകാം, അപ്പാപ്പനാകാം, ആരെങ്കിലും ആകാം, നിങ്ങളുടെ ബന്ധത്തിലൊക്കെ ഉള്ളവരാകാം. ചിലവരൊക്കെ ചിലപ്പോൾ മരിച്ചും പോയി കാണും, പ്രായമായവരൊക്കെ ചിലപ്പോൾ മരിച്ചും പോയി കാണും. ഇന്ന് നമുക്കൊരു ചെറിയൊരു പ്രേക്ഷിത പ്രവർത്തനം, നമ്മുടെ ഗോഡ് പേരൻസിനെ, അതായത് തലവട്ടപ്പനെയും തലവട്ടപ്പനെയും തലവട്ടമ്മയും നമുക്കൊന്ന് ഫോണിൽ വിളിച്ചാലോ? അവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിച്ചാലോ? അവരെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകും. ആ സന്തോഷമാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം. കാരണം അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, നിങ്ങൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി അത് ചെയ്യുമ്പോൾ, ആ കാര്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അവിടെ ഈശോയാണ് ജനിക്കുന്നത്, ഈശോയുടെ സുവിശേഷമാണ് ജനിക്കുന്നത്. അതാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കാണും അല്ലേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പനിയാണെന്നൊക്കെ അറിയുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ സുഖവിവരമൊക്കെ ഒന്ന് അന്വേഷിക്കാം. കോട്ടയംകാര ഭാഷയിൽ എന്നാ പറ്റിയടാ ഉവേ എന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കാം. എന്നാ പറ്റിയടാ നിനക്ക് എന്നൊക്കെ ഒന്ന് ചോദിക്കാം. എന്തിനു വേണ്ട, നമ്മൾ കൂട്ടുകാരുടെ അടുത്തോട്ടൊന്നും പോകണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അച്ചാച്ചനും അമ്മച്ചിയും ഉണ്ട്. അവർ ചിലപ്പോൾ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുമ്പം എന്നാ പറ്റി അമ്മച്ചി, എന്നാ പറ്റി അച്ചാച്ചാ എന്നൊക്കെ ഒന്ന് ചുമ്മാ ചോദിക്കുക. എപ്പോഴും ടി വിയും കണ്ടുകൊണ്ടിരിക്കാതെ വൈകുന്നേരം എല്ലാവരും കൂടെ വന്നു കഴിയുമ്പം ഒന്നിച്ചിരുന്നൊന്ന് വർത്തമാനം പറയാൻ, അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ചാച്ചനോടും അമ്മച്ചിയോടും ഷെയർ ചെയ്യുമ്പോൾ, ഇതൊക്കെ പ്രേക്ഷിത പ്രവർത്തനമാണ്. ഇതെല്ലാം സഭയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ്. ഇതിലൂടെയെല്ലാം ഈശോ ജനിക്കുകയാണ്, ഈശോയുടെ സ്നേഹം ജനിക്കുകയാണ്. ഈശോയുടെ സ്നേഹം ജനിക്കുമ്പോൾ അതെല്ലാം സഭയുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മാറുകയാണ്. വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ടാവും. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളെ കൈ പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരായിരിക്കും അവർ. എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു കുഞ്ഞ്. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും എൻ്റെ വൈഫിൻ്റെ പപ്പയും മമ്മിയുമാണ്. കാരണം കൊച്ചുമക്കളെന്ന് പറയുന്നത് ഇവർക്ക് വലിയ ജീവനാണ്. അപ്പം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരവർ, സ്നേഹിക്കുന്നവരവർ. അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ, നമ്മൾ 10ാം ക്ലാസ്സിലായി വലിയ വലിയ പുള്ളികളായി എന്നൊന്നും ചിന്തിക്കാതെ, വലിയ കുട്ടികളായി എന്നൊന്നും ചിന്തിക്കാതെ അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ്.
നമ്മൾ വീണ്ടും നമ്മുടെ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ സഭ ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്കായി യത്നിക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങൾ സഭ ഇതിനായിട്ട് വിനിയോഗിക്കുന്നു. അതായത് സഭ തൻ്റെ തൻ്റെ ലോകത്തിൻ്റെ സമഗ്രമായ വിമോചനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മേഖലകളാണ് നമ്മൾ പറഞ്ഞത്. വിദ്യാഭ്യാസമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്. പ്രധാനപ്പെട്ട മേഖലകളായി പറഞ്ഞത് കേട്ടോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. നിങ്ങൾ പള്ളിക്കൂടങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സ്കൂൾ എന്നതിൻ്റെ മലയാള പദമാണ് വിദ്യാലയം. വിദ്യാലയത്തിനൊരു പര്യായപദം ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വേർഡാണ് എന്ത്, പള്ളിക്കൂടങ്ങൾ. നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകാമെന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അത്രയൊന്നും യൂസ് ചെയ്യുന്നില്ലായിരിക്കും, പള്ളിക്കൂടത്തിൽ പോകാമെന്നാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ഈ പള്ളിക്കൂടങ്ങൾ? അതിനെ ഒന്ന് പിരിച്ചെഴുതിയാലോ, പള്ളിക്കൂടം എന്ന് പറയുന്ന ആ വാക്കിനെ ഒന്ന് പിരിച്ചെഴുതിയാലോ. പള്ളിയുടെ കൂടെയുള്ളവ, പള്ളിയുടെ കൂടെയുള്ളവയാണ് പള്ളിക്കൂടങ്ങൾ. അതായത് പണ്ടുള്ള സ്കൂളുകളെല്ലാം തന്നെ പള്ളിയോട് ചേർന്നായിരുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ സമഗ്ര വിമോചനം എന്ന് പറയുന്നത് സാധ്യമാകാനായിട്ട് സഭകൾ അന്ന് തങ്ങളുടെ പള്ളികളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അവിടെ വിശ്വാസികളുടെ മക്കൾക്ക് മാത്രമല്ല വിദ്യാഭ്യാസം കൊടുത്തത്, മറിച്ച് സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ടവർക്കും സമൂഹത്തിലെ എല്ലാ മക്കൾക്കും അവിടെ വിദ്യാഭ്യാസം കൊടുത്തു. കാരണം സഭയ്ക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നൽകിയാൽ മാത്രമേ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല അനീതികളും തുടച്ചു മാറ്റാൻ പറ്റൂ എന്ന് സഭയ്ക്കറിയാമായിരുന്നു. കാരണം സഭയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് എന്താണ്? സമൂഹത്തിൻ്റെ സമഗ്രമായ വിമോചനം, മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനമാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം, സത്യം, നീതി, സാഹോദര്യം, സമാധാനം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ വിദ്യാഭ്യാസം എടുക്കുന്നവരാ അല്ലേ, നമ്മളെല്ലാവരും തന്നെ വിദ്യാഭ്യാസം സ്വീകരിക്കുന്നവരാണ്. അപ്പം സഭയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കിയേ, വിദ്യാഭ്യാസം എന്തിനാണ് സഭ നൽകുന്നതെന്ന് നോക്കിയേ. 66-ാമത്തെ പേജിലുണ്ട്, നോക്കിക്കോണേ. സ്നേഹം, സത്യം, നീതി, സാഹോദര്യം, സമാധാനം തുടങ്ങിയ മൂല്യങ്ങൾ. നമ്മളും 10 വർഷമായിട്ട് വിദ്യാഭ്യാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ചിന്തിക്കുന്നതല്ല ഈ മൂല്യങ്ങളൊക്കെ നമുക്കുണ്ടോയെന്ന് കേട്ടോ. അതുപോലെ സഭ പറയുകയാണ്, ദാരിദ്ര്യം, അജ്ഞത, അടിമത്തം, ചൂഷണം മുതലായ ഉന്മൂലനം ചെയ്യാൻ. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ തിന്മകളാണിത്, വലിയൊരു പോരായ്മകളാണിത്. എന്തൊക്കെയാണ്? ദാരിദ്ര്യം, അജ്ഞത, അടിമത്തം, ചൂഷണം, ഇവയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം വേണം. അതിനാണ് സഭയുടെ നൂതനാഭിമുഖ്യത്തിൽ, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ നൂതനാഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നൽകുന്നത്. മിശിഹായുടെ പൂർണ്ണതയ്ക്ക് യോജിച്ച വിധത്തിൽ പരിപൂർണമായ മനുഷ്യ വ്യക്തിത്വം പ്രാപിക്കാൻ മനുഷ്യരെ സഹായിക്കുകയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഒന്ന് അതിനെ സിമ്പിളാക്കി സാറൊന്ന് പറയാം. എന്താണ്? മിശിഹ പൂർണ്ണനായിരിക്കുന്നത് പോലെ മനുഷ്യരും പൂർണ്ണരാകാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്നത്. പണ്ട് പള്ളിയിൽ കുഞ്ഞിലെ ചെറുപ്പത്തിൽ പോകാൻ നേരത്ത് ഒരു ദിവസം ഒരു സ്റ്റോപ്പിൽ ഒരു വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്ന കണ്ടു, ഒരു പത്രത്തിൻ്റെ പരസ്യമാണ്. അതിനകത്തൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, അറിവിനെ ആയുധമാക്കൂ, അറിവിനെ ആയുധമാക്കൂ. ഒരു പത്രത്തിൻ്റെ പരസ്യമായിരുന്നു, നല്ല ഒരു സെൻറ്റൻസ് ആയിട്ട് തോന്നി. ആ പത്രം ഞാൻ ഒരുപാട് വായിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ആ ക്യാപ്ഷൻ വളരെ രസകരമായിട്ട് തോന്നി. അല്ല, അറിവിനെ ആയുധമാക്കൂ. നമ്മളെല്ലാം ആയുധമാക്കണം അറിവിനെ. നമ്മൾ ഒരുപാട് പഠിക്കണം, അത് പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അപ്പം നമുക്ക് അറിവ് കിട്ടും. അറിവ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിലുള്ള അനീതികൾക്കെതിരായിട്ട് നമ്മൾ പ്രതികരിക്കും. ഇതിനകത്ത് അത് തന്നെയാണ് പറഞ്ഞത്, സഭയുടെ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഇറങ്ങും അറിവ് കിട്ടിക്കഴിയുമ്പോൾ. അജ്ഞത, നമ്മുടെ ഇടയിൽ അജ്ഞത ഇല്ലാതാവും, അടിമത്തം ഇല്ലാതാവും, ചൂഷണം ഇല്ലാതാവും. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സഭ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ്, പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. വിദ്യാഭ്യാസത്തിന് സഭ ലക്ഷ്യമാക്കുന്നതും ഇതാണ്. ഈശോ പരിപൂർണനായിരിക്കുന്നത് പോലെ തൻ്റെ സഭാതനേയരും, തൻ്റെ സമൂഹം മുഴുവൻ, ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും തന്നെ, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും തന്നെ പരിപൂർണരാകണം. അതിനുവേണ്ടിയാണ് സഭ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ഇനിയും നൂതനാഭിമുഖ്യങ്ങളായിട്ടുള്ള 3-4 കാര്യങ്ങളും കൂടെയുണ്ട്. അതൊക്കെ വരുന്ന ആഴ്ചയിൽ നമുക്ക് പഠിക്കാം. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു അസൈൻമെൻറ്റ് പോലെ തരികയാണ്.
വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. നമുക്ക് ഇന്ന് തൊട്ടൊന്ന് ട്രൈ ചെയ്യാം അല്ലേ, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമുക്ക് പങ്കാളികളാകാനായിട്ട്. ഇന്ന് മുതൽ, ഇനി വരുന്ന ഒരാഴ്ച ഉണ്ടല്ലോ, ഈ വരുന്ന ഒരാഴ്ച ഒരു ദിവസം ഒരു പ്രേക്ഷിത പ്രവർത്തനമെങ്കിലും ചെയ്യുക. അപ്പം നിങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. സാറ് നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞു കുഞ്ഞ് അച്ചാച്ചനോടും അമ്മച്ചോടും ചെന്ന് എന്നാ പറ്റി അച്ചാച്ച വിഷമിച്ചിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് അവരോട് ചെന്ന് വർത്തമാനം പറഞ്ഞാൽ മതി, അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് അല്ലേ. ഈശോ രണ്ടാമത്തെ ആഗമനത്തിൽ വന്നിട്ട് ചോദിക്കുന്ന അതൊക്കെയാണ്. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നോ? എനിക്ക് വിശന്നു, നിങ്ങൾ കഴിക്കാൻ തന്നോ? ഇതൊക്കെ ഈശോ ചോദിക്കുന്നത്, അല്ലാതെ ഈശോ വലിയ കാര്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കരുതും, അയ്യോ ഇതൊരു കൊച്ചു കാര്യമല്ലേ, ഇതൊക്കെയാണോ പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചിന്തിക്കും അല്ല. ഒരു ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതി റോയുടെ ഒരു പുസ്തകമുണ്ട്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ ദൈവം അല്ല. നമ്മുടെ തമ്പുരാനും അങ്ങനെ, നമ്മുടെ ഈശോയും അങ്ങനെ, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനാണ്, ചെറിയ കാര്യങ്ങളുടെ ദൈവമാണ്. നിങ്ങൾ ചെറുതെന്ന് കരുതുന്ന കാര്യം ഈശോയുടെ മുമ്പിൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ മക്കൾ ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് ഒരു ഒരാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രേക്ഷിത പ്രവർത്തനം ഒരു ബുക്കിലൊന്നും എഴുതുക, ആരെയും കാണിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഒരു കാര്യമെങ്കിലും ഒന്ന് കൂടുതൽ ചെയ്താൽ അത്രേ സന്തോഷം, ഈശോയ്ക്ക് അത്രേ സന്തോഷം. അപ്പം ഇന്ന് തൊട്ട് ഒരു കാര്യമെങ്കിലും പ്രേക്ഷിത ചെയ്യുക, പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയാകുക, അങ്ങനെ സഭയുടെ നല്ല പ്രേക്ഷിതരാകുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്കൊന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നല്ലേ. നമുക്കൊന്നും കൂടെ ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി. സ്നേഹപിതാവായ ദൈവമേ, രക്ഷകനായ ഈശോമിശിഹായ ജീവിതാദായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ, ഞങ്ങളിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ, ഞങ്ങളിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ വിശുദ്ധിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ സഹായകമാക്കി മാറ്റണമേ. നിന്റെ പ്രേക്ഷിത തീക്ഷ്ണതയുള്ള നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ അമ്മയെ, മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ വിഷമം മനസ്സിലാക്കി വീഞ്ഞു തീർന്നു പോയൽ എന്ന് ഈശോയോട് പറഞ്ഞ അമ്മയാണല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ, സഹോദര്യത്തിൻ്റെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ, പരസ്പര വിശ്വാസത്തിൻ്റെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോയുടെ വിശുദ്ധിയും ഈശോയുടെ വിജ്ഞാനവും ഈശോയുടെ വിവേകവുമുള്ള നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നേക്കും ആമേൻ.